ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആ ഗന്ധർവൻ കബന്ധം എന്ന ആ അവസ്ഥയിൽ നിന്നും മുക്തി നേടി ഗന്ധർവനായിട്ടുള്ള ആയി മാറിയ ആ പുണ്യാത്മാവ് രാമനോട് പറഞ്ഞു, ദാ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നാൽ ശബരി എന്ന ഒരു ദേവിയുടെ ഒരു പുണ്യാശ്രമം കാണാം. അവിടെ എത്രയോ കാലമായി ആ അവിടുന്ന് എത്രയോ കാലമായിട്ട് ചിത്രകൂടത്തിൽ എത്തിയ കാലം മുതൽ പന്ത്രണ്ട് ആണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം അവിടുത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ദേവി. അവിടെ ചെന്നാൽ അവിടത്തേക്ക് ഈ പയ്യനോട് ചോദിച്ചുല്ലോ എവിടെയാ ദേവി എന്നൊക്കെ സീതയെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരും. താം പ്രയാഹി മഹാഭാഗ സർവം തേ കഥയിഷ്യതി എന്ന് പറഞ്ഞ് കബന്ധൻ സൂര്യതേജസ് ആയിട്ടുള്ള വിമാനത്തിൽ കയറി വിഷ്ണുപദത്തിലെത്തി. വിഷ്ണോ പദം പ്രാപ എന്താണ് രാമനാമസ്മരണേ ഫലം ഈദൃശം. മഹാദേവൻ പറയാണ്, ദേവി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ, രാമനാമസ്മരണത്തിൻ്റെ ഫലം ഇതാണ് എന്ന് പറഞ്ഞു. പിന്നീട് രാമലക്ഷ്മണന്മാർ നടന്ന് ഒരു ഉള്ളിലൊരാശയുണ്ട്, ശബരിയെ കണ്ടാൽ സീതയുടെ വർത്തമാനങ്ങൾ അറിയാൻ സാധിക്കും, ശബരി കണ്ടുപോവോ എന്ന് പറഞ്ഞു. ശബരി കണ്ടപ്പോഴേക്കും ശബരീരാമമാലോക്യ പ്രത്യുത്ഥായ അചിരേണ ഓടിച്ചെന്ന് പാതയോ അഗ്രേ പതിത്വ കാല് തൊടാൻ നിന്നില്ല, കാലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വീണ് നമസ്കരിച്ചു. വേഗം വരൂ വരൂ രാമ വരൂ ലക്ഷ്മണ, നിങ്ങളെയും കാത്ത് ഞാൻ എത്ര കാലായിരിക്കുന്നു. സംപൂജ്യ വിധിവത് രാമം സ സൗമിത്രിം സപര്യയാ സംഗൃഹീതാനി ദിവ്യാനി ഫലാനി അമൃതകൽപാനി ദദോ. ഞാൻ എത്രയും കാലമായിട്ട് ദാ ഇവിടെ ഇങ്ങനെ പഴം, ഓരോ ദിവസവും ഞാൻ ഇന്ന് വീണ അപ്പോഴത്തെ പഴം രാവിലെ ആയാൽ എൻ്റെ അതാണ് എടുത്തിങ്ങനെ വയ്ക്കും, നല്ല നല്ല പൂക്കൾ കൊണ്ടുവന്ന് വയ്ക്കും, നല്ല വെള്ളം അപ്പോൾ കോരി എടുത്തു കൊണ്ടുവന്ന് വയ്ക്കും, നിങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ, രാമനും ലക്ഷ്മണനും വരുമ്പോൾ സ്വീകരിക്കാൻ. ഈ ഞാൻ ഓരോന്നായിട്ട് എന്ത് നല്ല വസ്തു കണ്ടാലും അന്നന്ന് വളരെയധികം പുതുമയോടുകൂടി ഇത് രാമന് കൊടുക്കണം, ഇത് ലക്ഷ്മണന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ്, രാമ സ്വീകരിക്കില്ലേ? എന്താ സംശയം, ഈ ശബരിദേവിയാണോ അവോ പിന്നീട് യശോദമ്മയായിട്ട്? എനിക്കിങ്ങനെ തോന്നാറുണ്ട്. കാരണം ഇതുപോലൊരു വാത്സല്യം, അന്ന് 12 കൊല്ലക്കാലമാണ് ഇപ്പോൾ ഈ ശബരി ഈ ആശ്രമത്തിൽ ഭഗവാനെ കാത്തു കാത്തു കാത്തിരുന്നത്. ഇനി ഒരു 12 വർഷക്കാലം അമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെയും ഇഷ്ടംപോലെ കഴിപ്പിക്കാൻ സാധിക്കും. അന്നും അതുപോലെ തന്നെയാണ്, എന്തൊക്കെയാണോ കൃഷ്ണൻ ഇഷ്ടം, എന്തൊക്കെയാണോ രാമന് ഇഷ്ടം, അത് അന്നന്ന് പുതിയത് ഇങ്ങനെ ഉണ്ടാക്കി. പിന്നീട് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അന്നന്ന് കിട്ടുന്ന രാമനും കൃഷ്ണനും വരുമ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെക്കണ്ടേ? ഉമ്മറത്ത് ഇങ്ങനെ എല്ലാ പാത്രങ്ങളും, തൈരായാലും വെണ്ണയായാലും പാലായാലും പഴങ്ങളായാലും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കാത്തിരിക്കുന്ന യശോദമ്മയെയാണ് ഈ ശബരിദേവിയിൽ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ആ വാത്സല്യ ഭക്രി എന്ന് പറയുന്ന ആ ഒരവസ്ഥ അതിമനോഹരം തന്നെയാണ്. അപ്പോൾ എവിടുന്ന ദേവി ആരാ, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ആരാ ദേവി ചോദിച്ചു. ഞാൻ ബഹുവർഷ സഹസ്രാണി തപസ് ചെയ്ത, വളരെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ തപസ് ചെയ്ത ഗുരുക്കന്മാരാണ് എൻ്റെ. അവർ ബ്രഹ്മണപദം ഗമിഷ്യന്ത, അവർ ഒരു 12 കൊല്ലം മുമ്പ് അവർ പോവുകയാണ്, അതായത് ബ്രഹ്മപദം പ്രാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഗുരുക്കന്മാരെ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടിയൻ്റെ അവസ്ഥ എന്താ, ഞാൻ ഈ കാട്ടിലിങ്ങനെ ഇനിയും അലഞ്ഞോട്ടെ എന്ന് തന്നെയാണോ അവിടുന്ന്? എന്താ എൻ്റെ ശബരിക്ക് വരാറായിട്ടില്ല, ഞങ്ങളെക്കാളും ഭാഗ്യവതിയാണ് ശബരി, ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ഇതാണ് ആ സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണ് ഞങ്ങൾക്ക്. ഇതാ അവിടെ ഈ ധ്യാനത്തിലൂടെ പ്രാണനെ ഈ ശരീരത്തിൽ നിന്നും, ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പ്രാണൻ അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് ആ പരബ്രഹ്മമായിട്ട്
നേരിട്ട് കാണാനായിട്ട് അനുഭവിക്കാനായിട്ട് ബ്രഹ്മാനന്ദ സുഖം അനുഭവിക്കാനായിട്ട്. ദേവിക്കതല്ല, നിനക്ക് ശബരി ഇവിടെ തന്നെ ഒരു 12 കൊല്ലം കൂടെ ഭജിച്ചു കൂടൂ. ആ ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ പരബ്രഹ്മം ഇങ്ങോട്ട് ഇറങ്ങി വരും. ദേവിയുടെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടേക്ക് വരും. ഇവിടെ വച്ചിട്ട് തന്നെ ഈ ബാഹ്യദൃഷ്ടി കൊണ്ട് കൂടി കാണാൻ സാധിക്കും. ഇതാണ് ഗുരോരനുഗ്രഹേണൈവ പുമാൻ. ഗുരുക്കന്മാരുടെ അനുഗ്രഹം, സജ്ജനങ്ങളുടെ അനുഗ്രഹം, അതിന് എത്രയോ എത്രയോ ഫലം നമ്മൾക്ക് ആരും പറഞ്ഞാൽ തീരാത്തതാണ് എന്ന് കാണിക്കുന്ന ഒരു കഥയാണ് ഇത്. അവർ പോയി. അങ്ങനെ ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഇതാ യാവതാഗമനം അവിടുത്തെ വരവെന്നാണോ അതുവരെ കാത്തിരിക്കാൻ. അവരെന്നോട് പറഞ്ഞു, രക്ഷ കളയവരും, ശരീരം ഇങ്ങനെ ഇതാക്കരുത്, ശരീരം നമ്മൾക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനിതാ തവ സന്ദർശനം രാമ ഗുരുണാമഭിനേനഹി, എനിക്ക് സാധിച്ചുലോ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ശ്രീരാമൻ പറഞ്ഞു, അവരെത്ര ഇതാണ്, ഞാനൊരു സ്ത്രീ, ഞാനൊരു കാട്ടുജാതിക്കാരി എന്നൊക്കെ ഇങ്ങനെ അവരവരെ പറ്റിയിട്ട് വളരെ താഴ്മയമായിട്ട് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, പുംസ്ത്വേ സ്ത്രീത്വേ ജാതി നാമ ആശ്രമാദയ ന കാരണം മദ്ഭജനെ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ഭാഗവതവും അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നു ശ്രീയായ സ്ത്രീ ശൂദ്രാദിഭി എന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടി എന്നുള്ള പോലെ തന്നെ. അതായത് വളരെ ഏതോ ഒരു താഴ്ന്നപടി അങ്ങനെയില്ല. പുരുഷനാണ് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ ഭക്തിക്ക് അർഹതയില്ല, ഭഗവാനെ സേവിക്കാൻ അർഹതയില്ല എന്നില്ല. സ്ത്രീ ആയതുകൊണ്ട് അർഹതയില്ല എന്നില്ല. പുരുഷനായാൽ അർഹത, പുരുഷനങ്ങടായിട്ട് ജനിച്ചാൽ ലിംഗഭേദം കൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമാകുന്നതിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ജാതി കൊണ്ട് ബ്രാഹ്മണനായാലും പുൽക്കസനായാലും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നതിൽ വ്യത്യാസമില്ല. ആശ്രമം ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസാശ്രമിയായാലും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നതിൽ വ്യത്യാസമില്ല. എന്താ മദ്ഭജനെ, എന്നെ ഭജിക്കാൻ എല്ലാവർക്കും ദാ വലിയൊരു രാജ്യമാർഗമാണത്. ഏത് വിധത്തിൽ വേണമെങ്കിലും ആ ഭജനം ചെയ്യാവുന്ന, ഭജനം ചെയ്യൂ, ഭജനം ചെയ്യൂ. ഏത് രീതിയിൽ വേണം എന്നുള്ളത് അവരവരുടെ താല്പര്യമനുസരിച്ച് അവരവരുടെ രുചിക്കനുസരിച്ച് മാർഗം തിരഞ്ഞെടുക്കാം. ഭക്തിയാണ് പ്രധാനം. ഭക്തിരേവഹി കാരണം ജ്ഞാന ദാന തപോഭിർവാ വേദാധ്യയന കർമ്മഭി നൈവ ദ്രഷ്ടുമഹം ശക്യ. ഈ ഭക്തിയിലാണ്ട് ഒരു ചിട്ടയായിട്ട് വിളിച്ചായാൽ ഇത്ര പൂജ ചെയ്യുക, കുറേ ദാനങ്ങൾ ചെയ്യുക, കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക, കുറേ ഒത്തു ചെല്ലുക, അങ്ങനത്തെ കാര്യം ചെയ്യുക, മനസ്സവിടെയൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, ചേർന്നിരിക്കുക, ഭജ എന്നുള്ള തത്വത്തിൽ ആ നാരദ സൂത്രത്തിലൊക്കെ പറയുന്നുണ്ട്, ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്, ചേർന്നിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഭക്തി ഏവഹി സാധനം, ഭക്തി സാധനമായിട്ട് ഇതെല്ലാം തന്നെയാണ്. അതുകൊണ്ട് മത്ഭക്തി വിമുഖന്മാരായവർക്ക് ഒരിക്കലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും അത് ഭക്തിയില്ലാതെയല്ല, ആത്മാർത്ഥതയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കുകയില്ല. ഭഗവാൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ ഭക്തി സാധനത്തെ പറ്റിയിട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ്, എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ, അയ്യോ ഭഗവാൻ കഥ പറയാനിരിക്കണു, വേഗം അവിടെ ചമ്പടം പടിഞ്ഞ് അവിടെ ഇരുന്നു. ലക്ഷ്മണൻ പിന്നിൽ ചാപവും ചാപബാണം ധരിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ്റെ പിന്നിൽ കൈ തൊഴുതുകൊണ്ട് തന്നെ വില്ലു അമ്പും ഒരു കൈയിലേക്ക് പിടിച്ച് കൈ രണ്ടും ചേർത്ത് പിടിച്ച് ലക്ഷ്മണൻ അതാ ഭക്തിപൂർവം ഇതാ ഒരു പ്രഭാഷണം കൂടി കേൾക്കാൻ തരാവുകയാണ് ഏട്ടൻ്റെ. എന്താ ഇവിടെ ഭക്തിമാർഗത്തെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആദ്യം ഒന്നാമതായി വേണ്ടത് ദേവിക്കറിയാലോ, ഇതാ അവരവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക വേണ്ടു. സജ്ജന സംസർഗമാണ് ഒന്നാമതായിട്ട് വേണ്ടത് ശബരി. രണ്ടാമത് ദ്വിതീയം മൽക്കഥാലാപം, ആ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാടുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനെ ആ കഥ പാടുന്നതിനെ തന്നെ തത്വത്തെ പറ്റിയിട്ട് ആലോചിക്കുക. വ്യാഖ്യാതൃത്വം അതാണ്
നാലാമത്തേത്. മൂന്നാമത്തേൽ മൂന്നാമത്തേതും ഭഗവാന്റെ കഥകൾ എൻ്റെ പിന്നെ വ്യാഖ്യാ അർത്ഥം ആലോചിക്കുക, തത്വം ആലോചിക്കുക, പിന്നെ വ്യാഖ്യാനം ചെയ്യുക, ആചാര്യന്മാരെ ഉപാസിക്കുക, യാതൊരു തെറ്റും അമായയാ മനസ്സാ, യാതൊരു കള്ളത്തരവും കൂടാതെ ആചാര്യന്മാരെ ഉപാസന ചെയ്യുക. അതാണ് അഞ്ചാമത്തെ. ആറാമത്തേതായിട്ട് അങ്ങനെ ഭഗവാനെ പൂജിക്കാനുള്ള, അതാണ് ആറാമത്തേത്. പിന്നെ മന്ത്രം സ്വീകരിക്കുക, അങ്ങനെ അംഗോപാംഗങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രസ്വീകാരമാണ് ഏഴാമത്തെ ഭക്തിമാർഗമായിട്ട്, ഭക്തി സാധനയായിട്ട് പറയുന്നത്. പിന്നെ എൻ്റെ ഭക്തന്മാരെ എന്നെ പൂജിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഭക്തന്മാരെയും പൂജിക്കുക പോരാ. സർവഭൂതേഷു, അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് സർവഭൂതേഷു മന്മതി, എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ തന്നെ എന്നുള്ള ആ സ്നേഹത്തോടുകൂടി വലിച്ചെറിയല്ല, ആർക്കെങ്കിലും നിങ്ങൾ എടുത്തോ പറഞ്ഞ് അങ്ങനെയല്ല, ആ ഓരോന്നിനെയും സ്നേഹത്തോടുകൂടി ആ കൊടുക്കാനുള്ളത്, അവനവനാലാവുന്നത് കൊടുക്കുന്നത് അങ്ങേറ്റം സർവഭൂതേഷു മന്മതി, അത് ചെയ്യുക. പിന്നെ എല്ലാ ജീവജാലങ്ങളിലും എന്നെ കണ്ടുകൊണ്ടും എൻ്റെ ഭക്തരെ ഏറ്റവും ആദരവോടെ പൂജിച്ചുകൊണ്ടും ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യബുദ്ധിയോടെ ശമാധികൾ വശത്താക്കി തത്വവിചാരത്തിൽ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണല്ലോ ഭക്തിസാധനയുടെ നവമശ്രേണിയെ ഒരാൾ പ്രാപിക്കുന്നത്. ഈ രീതിയിലുള്ള നവതാഭക്തി ആർക്കും സുലഭമത്രയേ എന്നാണ് പറയണേ. സ്ത്രീയോ വാ പുരുഷസ്യാപി തിര്യഗ്യോനിഗതസ്യ വാ ഭക്തിസഞ്ജായതയെ പ്രേമലക്ഷണ ശുഭലക്ഷണേ. ദാ ദേവിക്കതുണ്ടെന്ന് ദാ ശുഭലക്ഷണയാണ്, എല്ലാ ശുഭലക്ഷണങ്ങളും ദേവിയിൽ ഒത്തിണങ്ങി കാണുന്നുണ്ട്. ദേവി, ഈ സ്വാർത്ഥരഹിതമായ നിറവാർന്ന സ്നേഹം ആർക്കുണ്ടോ? അത് സ്ത്രീക്കായാലും വേണ്ടില്ല, പുരുഷനായാലും വേണ്ടില്ല, തിര്യഗ്യോനിയിലുള്ളവർക്കും ശരി, ആർക്കായാലും അതുണ്ടെങ്കിൽ ദാ ഞാൻ അവർക്ക് വശകനാണ്. അങ്ങനെ നവാംഗിനിയായ ഭക്തി വന്നണയുമ്പോൾ മുക്തി പുറകെ ദാസിയായിട്ട് വന്നെത്തും. ഭവേൽ സർവം തതോ ഭുക്തിർ മുക്തിരേവ സുനിശ്ചിതം, ഭുക്തിയും വരും മുക്തിയും വരും. അതുകൊണ്ട് അതിൻ്റെ തെളിവല്ലേ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത്? യസ്മാത് ഭക്തിയുക്താത്വം, നിനക്ക് ദേവിക്ക് ഭക്തിയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ദേവി ഒരു സ്ത്രീയാണ്, ഒരു കാട്ടാള സ്ത്രീയാണെന്ന് പറയുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ ഇത് ദാ ജനങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ എന്തിനാണ് ഈ ലീലകൾ ആടുന്നത്. ഓരോ പാഠത്തിൽ എന്താ തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിലുള്ള സ്നേഹം സ്നേഹമല്ല, സ്വാർത്ഥരഹിതമായ നിറവാർന്ന സ്നേഹം എല്ലാ ജീവജാലങ്ങളിലേക്കും കൊടുക്കൂ. അതാണ് ഈശ്വരൻ. വിശന്ന് വലയുന്ന ഒരു യാചകൻ ഈശ്വരനാണ്, വയ്യാതെ കിടക്കുന്ന ഒരു ജന്തു ഈശ്വരനാണ്. കഴിയുന്ന സേവ ചെയ്യൂ, ഉള്ളത് ആത്മാർത്ഥമായി ചെയ്യൂ എന്ന് പറഞ്ഞ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കാര്യ തത്വമൊക്കെ പറഞ്ഞു, ഇനി എൻ്റെ ലീല തുടരണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഞാൻ വീണ്ടും ദാ പ്രാകൃതനായിട്ടുള്ള രാമനായിട്ട് ചോദിക്കുകയാണ്, എവിടെയാ സീത, അറിയോ വല്ല വിവരവും? അപ്പോൾ ശബരിയും പറഞ്ഞു, ഇതൊരു കളി പോലെയാണ്, ഒരാളോട് പറയുമ്പോൾ വേറെ ആളോട് ചോദിക്കൂ, പറയും ദാ അവിടേക്ക് അവിടെ വരെ ചെല്ലു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു ദാ വേറെ ആളുടെ ചെയ്യൂ. ഇപ്പോൾ ദാ ശബരി പറയണു, ദാ വിടുത സമീപേ രാമ ആസ്തേ പമ്പാനാമ സരോവരം, ആ പമ്പാനദിയുടെ അടുത്ത് അവിടെ ഒരു ഋഷ്യമുഖ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ മുകളില് സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുരങ്ങൻ വാനരാധിപൻ നാല് മന്ത്രിമാരെയും ചേർത്ത് കുറക്കാലായി അയാളുടെ ഏട്ടൻ ബാലി അയാളെ ഉപദ്രവിച്ചിട്ട് അയാൾ അവിടെ കഴിയാണ്. ആ സുഗ്രീവനെ ചെന്ന് കണ്ടോളൂ, എന്നാൽ എല്ലാ കാര്യവും നടക്കും. ശരി രാമനെ, രാമ ഞാൻ ഒന്നും കൂടി അവിടുത്തെ മുഖം കണ്ടുകൊണ്ട് ഞാൻ ഇതാ ദഹിക്കാൻ, മഹർഷിമാർ അന്ന് ജ്ഞാനാഗ്നിയിൽ ദഹിച്ചെങ്കിൽ ഞാനിതാ അവിടുത്തെ മുമ്പിൽ സാക്ഷാൽ പാവകദേവനെ അഗ്നിദേവനെ തന്നെ
അഗ്നിദേവനിൽ തന്നെ ഈ ശരീരം ഹോമിക്കുകയാണ് ചെയ്യുന്നത്. മന്ത്രഭൂതമായിട്ട് രാമരാമ എന്നുള്ളതാണ് ഏറ്റവും വലിയ മന്ത്രം. താരകാമന്ത്രമാണ് ശ്രീ പരമേശ്വരൻ കാശിയിൽ എല്ലാ മരണമെടുത്തവർക്കെല്ലാം ഉപദേശിക്കുന്ന മന്ത്രമാണ് രാമ രാമ രാമ. ആ മന്ത്രം ജപിച്ചുകൊണ്ട് രാമനെ കണ്ണിനു മുമ്പിൽ കണ്ടുകൊണ്ട് ഞാനിതാ എൻ്റെ ഈ ശരീരം അവസാനമായിട്ട് ദാനം ചെയ്യാനുള്ളത് ഈ ശരീരമാണ് എന്ന് പറഞ്ഞ് ആ ശ്രീരാമചന്ദ്രൻ അങ്ങനെ തന്നെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ദാശരിയുടെ മുമ്പിൽ നിൽക്കുന്നു. ശബരി ആ ശരീരം ഹോമിക്കുന്നു, എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്നു. ഭക്തിർമുക്തിവിധായിനി ഭഗവത ശ്രീരാമചന്ദ്രസ്യ ഹേ ലോകാ കാമദുഃഖാംഘ്രിപത്മയുഗളം സേവധ്വം അത്യുത്സുകാ നാനാജ്ഞാനവിശേഷമന്ത്രവിദതിം ത്യക്ത്വാ സുദൂരേ ഭൃശം രാമം ശ്യാമധനും സ്മരാരി ഹൃദയേ ഭാന്തം ഭജധ്വം ബുധാ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ആഞ്ജനേയസ്വാമിക്ക് ജയ്. ദശമസർഗം സമാപിച്ചു, അരണ്യകാന്ഡം സമാപിച്ചു. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.